സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മലപ്പുറത്ത് തിരൂരങ്ങാടി സ്വദേശി അബ്ദുൾ ഖാദർ ആണ് മരിച്ചത്. 71 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി സോലിഹ് ചേരുന്നുണ്ട്. സോലിഹ്, മരണം എപ്പോഴാണ് സംഭവിച്ചത്? സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സോലിഹ്? നിർബൽ, ഇന്ന് പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ചികിത്സയിലായിരുന്നു തിരൂരങ്ങാടി സ്വദേശി അബ്ദുൽ ഖാദർ. ഇദ്ദേഹത്തിന് 71 വയസ്സാണ് ഉള്ളത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് നേരത്തെ തന്നെ ചികിത്സയിലായിരുന്നു. ഇതിനിടെയാണ് കോവിഡ് ബാധിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നലെ തന്നെ ആരോഗ്യനില വഷളായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം 8 ഉയർന്നിട്ടുണ്ട്. 6 പ്രായമുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 8 മലപ്പുറത്ത് ഇതുവരെ മരിച്ചത്. മലപ്പുറത്ത് ഏറെ ആശങ്കയുണ്ടായിരുന്ന പൊന്നാനി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ ആശ്വാസം ഇതിനകം ഉണ്ടായിട്ടുണ്ട്. പൊന്നാനിയിൽ രോഗബാധിതരുടെ എണ്ണം, സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 68 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 19 പേരുടെ മാത്രമാണ് രോഗബാധയുടെ ഉറവിടം കണ്ടെത്താത്തത് ഉള്ളത്. 22 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരാണ്. മരിച്ച അബ്ദുൽ ഖാദറും കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നിന്ന് എത്തിയതാണ്. 36 പേർക്കാണ് ഇന്നലെ സമ്പർക്കത്തിലൂടെ മലപ്പുറത്ത് രോഗബാധയുണ്ടായത്. 185 പേർ രോഗമുക്തരായി. മലപ്പുറത്ത് ഇതുവരെ 1630 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 592 പേർ മാത്രമാണ് ഇനി ചികിത്സയിലുള്ളത്. മറ്റുള്ളവരെല്ലാം വീടുകളിലേക്ക് മടങ്ങി. 8 ഇതുവരെ മരിച്ചത്. 37,323 പേർ നിലവിൽ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. നിർബൽ, സോലിഹ്, ഈ മരിച്ച അബ്ദുൽ ഖാദർ വിദേശത്ത് നിന്ന് വന്ന ആളാണ് എന്ന് സോലിഹ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാണോ? അവരൊക്കെ തന്നെ നിരീക്ഷണത്തിലാണോ? ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സോലിഹ്? നിർബൻ, പുറത്തുനിന്ന് കുടുംബത്തോടൊപ്പം എത്തിയതാണ്. ഇയാളുടെ മകനും രോഗബാധയുണ്ടായിരുന്നു. അദ്ദേഹം രോഗം ഭേദമായി മടങ്ങിയെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. എന്നാൽ മറ്റ് അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഇയാൾ ആശുപത്രിയിൽ തന്നെ തുടരേണ്ട സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ പരിശോധനയിലും കോവിഡ് പോസിറ്റീവ് തന്നെയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ICU കഴിഞ്ഞ 3 അബ്ദുൽ ഖാദർ. ഇന്ന് പുലർച്ചെയോടെ ആരോഗ്യനില വഷളാവുകയും മരണം സംഭവിക്കുകയും ചെയ്തു. മറ്റ് സമ്പർക്ക പട്ടിക മറ്റാരുമില്ല. കാരണം കൃത്യമായി ക്വാറന്റൈൻ ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആശങ്കകളൊന്നും തന്നെ ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ക്വാറന്റൈൻ സംവിധാനം വളരെ ഫലപ്രദമായി മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ, ഇതുവരെ 85,000 ആളുകളാണ് മലപ്പുറത്ത് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയത്. താരതമ്യേന രോഗബാധിതരുടെ എണ്ണത്തിലും ആ വർധനവുണ്ട്. 1630 പേർ മലപ്പുറത്തെ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ കൃത്യമായ ക്വാറന്റൈൻ സംവിധാനമുണ്ട്. ഇത് പരിശോധിക്കുന്നതിന് വാർഡ് തലത്തിലുള്ള സമിതി വളരെ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊന്നാനിയിലൊഴികെ മറ്റെവിടെയും സമ്പർക്കത്തിലുള്ള രോഗബാധിതർ ഒരു ആശങ്ക മലപ്പുറത്ത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. നിർബൽ, വ്യക്തമാണ് സോലിഹ്. മലപ്പുറത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി സോലിഹാണ് ഇത് സംബന്ധിച്ച സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.